ഞാൻ ഷാജി ജോസഫ്, ഇടപ്പള്ളിയിലാണ് വീട്. വീട്ടിൽ അമ്മച്ചിയുണ്ട്, ഭാര്യ, മൂന്ന് മക്കളാണ് എനിക്ക്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ അവള് ഹൈദരാബാദിലാണ്. ഒരു കുട്ടിയുണ്ട്, മകൻ അബുദാബിയിലായിരുന്നു, ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇളയമകൾ ഒരു 7 മാസം മുമ്പ് മരണപ്പെട്ടു. ഞാനൊരു അഡ്വർടൈസിങ് പ്രൊഫഷണലാണ്, ഡിസൈനിങ് ആണ് എൻ്റെ ഫീൽഡ്. ഞാൻ കഴിഞ്ഞ ഒരു 37 വർഷമായിട്ട് അഡ്വർടൈസിങ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അഡ്വർടൈസിങ്ങിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പം മുതൽ തന്നെ വരക്കുമായിരുന്നു. സ്കൂളിലൊക്കെ ചിത്രങ്ങൾ വരക്കുമായിരുന്നു. അങ്ങനെ സ്കൂളിലെ ഡ്രോയിങ് മാഷുമായി ചേർന്ന് പലപ്പോഴും എക്സിബിഷൻ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിസൈനിങ് പഠിക്കണം. അപ്പോൾ അപ്പച്ചനത് മനസ്സിൽ വെച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ചയോട് അപ്പച്ചനൊരു പ്രസ്സിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്, എൻ്റെ അപ്പച്ചൻ്റെ കസിൻ ബ്രദറിൻ്റെ പ്രസ്സാണത്. അപ്പോൾ അവിടെ നിന്നൊരു ഉച്ചയ്ക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എടാ ഒന്ന് വേഗം റെഡിയായിട്ട് വരണം, ഒരു ഡിസൈനർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നിന്നെ കാണണം, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങോട്ട് ചെന്നു. അപ്പോൾ മോപ്പസാങ് വാലത്ത് എന്ന് പറയുന്ന ഇന്ന് വളരെ പ്രശസ്തനായ ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. ആൾ വാട്ടർ കളറിൽ ഒത്തിരി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രശസ്തനായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എറണാകുളത്തൊരു ഡിസൈനിങ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, അവിടേക്ക് വരാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അപ്പച്ചനും ഞാനും കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. വളരെ ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ വെറ്റലയും അടക്കയും 1 രൂപ കോയിനും വെച്ചിട്ട് ദക്ഷിണ വെച്ച്, അങ്ങനെയാണ് ഞാൻ ഡിസൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട്. പിന്നെ അങ്ങനെ തുടർന്ന് ധാരാളം നാഷണൽ ഇൻ്റർനാഷണൽ അഡ്വർടൈസിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മുദ്ര കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കോൺട്രാക്ട് അഡ്വർടൈസിങ് ഇന്ത്യ ലിമിറ്റഡ്, TBWA, പിന്നെ ഇപ്പോൾ കേരളത്തിൽ വളരെ സുപരിചിതനായ ശ്രീകുമാർ മേനോൻ, ഫിലിമൊക്കെ ചെയ്ത ശ്രീകുമാർ മേനോൻ, കളേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന അഡ്വർടൈസിങ് പാലക്കാട് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ വീട്ടിലേക്ക് ആളയച്ചിട്ട് ആർട്ട് ഡയറക്ടറായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരുടെ ആർട്ട് ഡയറക്ടറായിട്ട് അവരെ ജോയിൻ ചെയ്തു. അങ്ങനെ കളേഴ്സ് ഓഫ് ദ വേൾഡിന് വേണ്ടിയിട്ട് ഒത്തിരി വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവിടെ നിന്നൊക്കെ തിരിച്ചു പോന്നു, വീണ്ടും എറണാകുളത്തൊക്കെ അഡ്വർടൈസിങ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. കുറേ കാലങ്ങളായിട്ടിപ്പോൾ ഏകദേശം ഒരു 2-3 വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഫ്രീലാൻസ് വർക്ക് ചെയ്യുക. ഫ്രീലാൻസായിട്ട് ഓഫീസുണ്ടായിരുന്നു എനിക്ക്, പാലാരിവട്ടത്തൊരു ഓഫീസുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഫ്രീലാൻസ് അഡ്വർടൈസിങ് ഡിസൈൻ ഒക്കെ ചെയ്യാണ്. ഒരു ഡിസൈനർ എന്ന നിലയിൽ ഞാൻ ധാരാളം ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ടൂറിസം മേഖലയിൽ ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാങ്കിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജ്വല്ലറി ധാരാളം ജ്വല്ലറികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ധാരാളം പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ അരിയുടെ ബാഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അരിയുടെ നമ്മൾ ജൂട്ട് ബാഗിലായിരുന്നു സാധാരണ അരിയൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ വന്നിരുന്നത്. അതൊരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിലേക്ക്, 10 കിലോൻ്റെയും 5 കിലോൻ്റെയൊക്കെ ബാഗിലേക്ക് വരുന്ന ആ ഒരു പാക്കേജിങ്ങിൻ്റെ ട്വിസ്റ്റ് കേരളത്തിലുണ്ടായിരുന്നതിൻ്റെ ഫസ്റ്റ് ബാഗ് ഡിസൈൻ ചെയ്തത് ഞാനാണ്. അത് ഇന്ന് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. പവിഴം റൈസ് എന്ന് പറയുന്ന ഇവിടെ കാലടിയിലുള്ള ഒരു അരി കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ ജ്വല്ലറിയിൽ, തൃശ്ശൂരത്തെ ആ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലക്ഷ്മി കന്ദസ്വാമി എന്ന് പറയുന്ന ആ മോഡലിനെ
കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാനും എൻ്റെ ടീമുമാണ്. അതിനുശേഷം ഇതുപോലെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ അതിൻ്റെ ഒരു പ്രാദേശികതയും അതിൻ്റെ ദൃശ്യഭംഗിയും അതിൻ്റെ അതുപോലെ തന്നെ ഈ പുരാതനമായിട്ടുള്ള മോണ്യുമെൻറ്റ്സും ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതേ ഈ ടീം തന്നെ ഞാനും രാംജിയും കൂടെ ചേർത്തിട്ട് ആദ്യമായിട്ടൊരു കൊച്ചിയെ കുറിച്ചിട്ടൊരു പുസ്തകം അങ്ങനെ ഒരു പുസ്തകം പ്രിസം പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഒരു പബ്ലിഷറാണ് പ്രിൻ്റ് ചെയ്തത്. അതാണ് ഒരു കോഫി ടേബിൾ ആദ്യത്തെ കോഫി ടേബിൾ ബുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം പിന്നെ കേരളയെ കുറിച്ചിട്ടൊരു പുസ്തകം ചെയ്തു, ഗ്രേറ്റ് ഗ്രേറ്റ് കേരള എന്ന് പറയുന്ന ഒരു പുസ്തകം ചെയ്തു. അതുകൂടാതെ ധാരാളം കോഫി ടേബിൾ ബുക്കുകൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സലീം പുഷ്പനാഥിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പുസ്തകങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കലാപരമായ എല്ലാ കഴിവുകളും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കാറുണ്ട്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത എപ്പോഴും ഞാൻ നിലനിർത്തിപ്പോരുന്നുണ്ട്. ഞാൻ സമൂഹത്തിൻ്റെ അപജയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങളിലൊക്കെ എൻ്റെ ഈ കഴിവ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. അത് എൻ്റെ ബ്രഷും എൻ്റെ തൂലികയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ എപ്പോഴും നിരന്തരം അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ നോട്ടീസ് ഡിസൈൻ ചെയ്തിട്ട് നോട്ടീസ് അടിച്ച് ഒറ്റയ്ക്ക് വിതരണം ചെയ്തൊക്കെ എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏകദേശം 4-5 വർഷങ്ങളായിട്ട് ഞാനൊരു യൂത്ത് മാഗസിൻ നിരന്തരം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്ലി ഇറങ്ങുന്ന ആ മാഗസിൻ യൂത്ത് മാഗസിനാണ്. അതൊരു കത്തോലിക്ക യൂത്ത് മാഗസിനാണ്. കോഴിക്കോട് നിന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ആ മാഗസിൻ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും ഞാനത് മൊത്തത്തിൽ ഒന്ന് പൊളിച്ചെഴുതാനായിട്ടാണ് നോക്കിയത്. പൊളിച്ച് അതിനൊരു പുതിയ കെട്ടും മട്ടും കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലൂടെ ടോട്ടലി നമ്മളുടെ ഒരു കേരളത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് ആ സൈസിനെ ഞാൻ ചെറുതാക്കുകയും അത് ആർട്ട് പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് മൊത്തം കളറാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നീട് ആ മാഗസിൻ വളർന്നു, ഇംഗ്ലീഷിലേക്ക് വന്നു, ഇപ്പോൾ കുട്ടികൾക്കുള്ള മാഗസിനായി അത്. പക്ഷേ ഞാനല്ല ഡിസൈൻ ചെയ്യുന്നത്, അത് ഡൽഹിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ആ മാഗസിൻ ഇന്ന് ധാരാളം വളർന്നു. വിദേശത്തും ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ ഈ മാഗസിൻ വായിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി വിദേശ രാജ്യങ്ങളിലേക്ക് ഈ മാഗസിൻ അയക്കുന്നുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ വെർഷനും അവൈലബിൾ ആണ്. Are you looking for a new job? Free online registration. Visit now www.facebook.com/myyotalent. Mayo Talent product by New World Creator. Priyare, Kadukumani yude videos ishtamayal kode undavum.